ബോഡിഗാർഡിലെയും പുൽമാലിലെയും ക്യാരക്ടർ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടല്ലോ, അത് ഈ സ്ക്രിപ്റ്റിൻ്റെ മികവ് കൊണ്ടാണോ അതോ താങ്കളുടെ അഭിനയം കൊണ്ടാണോ? മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സിനിമ വിജയിക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തുള്ളവരുടെ എഫേർട്ട് ഒന്ന് തന്നെയാണ്. ആ സ്ക്രിപ്റ്റിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള അത്രയും ആ ക്യാരക്ടർ അത്രയും എഴുതി വെച്ചതിൻ്റെ ഇത് എനിക്ക് ഫലിപ്പിക്കാൻ കഴിഞ്ഞു. അത് രണ്ടുമാണ്, ഇപ്പോൾ രണ്ട് ഒന്ന് വന്ന് ചേർന്നാലേ രണ്ടാവുള്ളൂ അല്ലേ. അതുപോലെ തന്നെ തീർച്ചയായിട്ടും എനിക്കും അതിൻ്റെ പങ്കുണ്ട്, സ്ക്രിപ്റ്റിനും അതിൻ്റെ പങ്കുണ്ട്, ഡയറക്ടർക്കും അതിൻ്റെ പങ്കുണ്ട്, കണ്ട് വിജയിപ്പിച്ച നിങ്ങൾക്കും അതിൻ്റെ പങ്കുണ്ട് അല്ലേ. അതെ, അഭിനയം കൂടിയാണെന്നാണ് തീർച്ചയായിട്ടും. നമ്മൾക്ക് എന്താണോ എഴുതി വെക്കുന്ന സ്ക്രിപ്റ്റ് അതിനെല്ലാം നമ്മൾക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ. നമ്മൾക്ക് എക്സ്ട്രാ വന്നിട്ട് ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറെ അഭിനയിക്കാൻ പറ്റില്ലല്ലോ. നമ്മളുടെ അഭിനയം എപ്പോഴും അതൊന്നു തന്നെയായിരിക്കും, സ്ക്രിപ്റ്റ് വേറെ പലതുമായിരിക്കും. നമ്മൾക്ക് ഓരോ പാത്രത്തിനനുസരിച്ച് നമ്മളുടെ രൂപം മാറുകയല്ലേ. ഇപ്പോൾ വന്നിട്ട് ഒരു വെള്ളം എങ്ങനെയായിരിക്കും, അപ്പോൾ അത് പല പാത്രങ്ങളിലേക്കാവുമ്പോൾ അതിൻ്റെ ഷേപ്പ് മാറും അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മൾ ക്യാരക്ടേഴ്സ് ആവുമ്പോഴും പല സ്ക്രിപ്റ്റിനനുസരിച്ച് നമ്മൾ അഭിനയിക്കുമ്പോൾ പല രൂപത്തിലാവും. ആ ചിത്രം വിജയിച്ചില്ല എന്നതിൻ്റെ കാരണം ഞാനും അതിൽ ഭാഗമായി എന്നപ്പോൾ എനിക്കും അതിൽ പങ്കുണ്ട് ഉറപ്പല്ലേ. അതെ, നിങ്ങൾക്ക് ഇതുപോലെ കാരണങ്ങൾ പറഞ്ഞ് മാറുന്നു. ഞങ്ങൾ 50 രൂപ ടിക്കറ്റ് കൊടുത്താണ് ഈ സിനിമ കാണുന്നത്. നിങ്ങളിങ്ങനെ ഓരോ മുടന്ന് ന്യായം പറഞ്ഞു. പക്ഷേ നിങ്ങൾ ഒരു കാര്യം കൂടി ചിന്തിക്കണം, 50 രൂപ ടിക്കറ്റ് എടുത്ത് കാണുമ്പോഴും ഈ സിനിമയ്ക്ക് പിന്നിലുണ്ടായിരുന്ന എഫേർട്ടും, ഇതാരും മോശം സിനിമയാവും എന്ന് കരുതി ഉണ്ടാക്കുന്നതല്ലല്ലോ. ഒരു പ്രൊഡ്യൂസറും കോടികൾ മുടക്കി ഒരു മോശം സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ. ഞാൻ 90% സിനിമകൾ എന്ന് പറഞ്ഞാൽ താങ്കൾ ആ സിനിമകളുടെ പേര് പറയേണ്ടതാണ്. ഞാൻ അതിനുശേഷം വളരെ കുറവ് സിനിമകളെ ഞാൻ അതിനുശേഷം അഭിനയിച്ചിട്ടുള്ളൂ. എനിക്ക് വന്ന അവസരങ്ങൾ വളരെ ചൂസി ആയിരുന്നു. എന്നിട്ടും അതിൽ പറയാവുന്നതായിരിക്കും നോട്ട് ഔട്ട്. പിന്നെ അത് വന്നിട്ട് അതിൻ്റെ കാര്യമാണെങ്കിൽ എനിക്കറിയാവുന്ന ആ സിനിമ ഒരിക്കലും ഒരു കൊമേഴ്സ്യൽ ചിത്രമായിരുന്നില്ല. എൻ്റെ അടുത്ത് പറയുമ്പോൾ അത് മനോമി എന്ന ടൈറ്റിലുള്ള ഒരു ആർട്ട് ഫിലിം ആയിരുന്നു. അത് എങ്ങനെ മാറി എന്നുള്ളത് അതിൻ്റെ പുറകിലെ കഥകളും കാര്യങ്ങളും ഒക്കെയാണ് അത് ആ സിനിമകളെ കുറിച്ച് പറയുന്നത്. അല്ല, മനോമി എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിൽ അത് ശരിക്കും നിങ്ങൾ ചിത്രം കണ്ടിരുന്നെങ്കിൽ അത് ഇത്രയും എനിക്ക് തോന്നുന്നു ആ ചിത്രം കണ്ടിട്ടുണ്ടോ? പക്ഷേ അത് നല്ല ചിത്രമാണ്, കാണാനുള്ള കരുത്തില്ല എന്ന് പറഞ്ഞ അതിനെ അങ്ങനെ കളയാൻ പാടുണ്ടോ? 50 രൂപ പോയില്ലല്ലോ ചേട്ടന്. പിന്നെ പോവാതെ കുറ്റം പറയാൻ പാടുണ്ടോ? ഒരു സിനിമയെ കുറ്റം പറയാൻ നമുക്ക് എപ്പോഴും എളുപ്പമാണ്. പക്ഷെ അത് കണ്ടിട്ട് അതിന്റെ പുറകിൽ വർക്ക് ചെയ്യുമ്പോ അതിന്റെ എഫേർട്ട് എന്തുകൊണ്ടും നിങ്ങൾ മനസ്സിലാക്കണം. അല്ല, പിന്നെ നിങ്ങൾ കുറ്റം പറയാനാണോ നിങ്ങൾ ഇരിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് അതേപോലെ തന്നെ ഈ പടത്തിൽ ഇത് നന്നായിരുന്നു, ഈ മോശമായ ചിത്രങ്ങൾ പറഞ്ഞു, അതോടൊപ്പം എന്നാ ഈ സിനിമ നന്നായിരുന്നു എന്ന് മാത്രം എന്തുകൊണ്ട് പറയണില്ല? ഒരു കാര്യം എനിക്ക് വ്യക്തമായി മനസ്സിലായി, ചേട്ടൻ സിനിമ ടിവി കൂടെ മാത്രം കാണുന്ന ഒരാളാണെന്നുള്ളത്. പിന്നെ നമ്മൾ തിയേറ്ററിൽ 50 രൂപ പോയി കാണേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ എന്തിനാ ചേട്ടൻ ഇപ്പൊ ഇവിടെ വന്നിരിക്കണേ? ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യാൻ മാത്രമാണോ നമ്മൾ ജീവിതം ഒഴിഞ്ഞു വെച്ചേക്കുന്നത്? ഗുലുമാൽ എന്നുള്ള പേരിന്റെ ടൈറ്റിൽ പോലും ചേട്ടന് പറയാൻ പറ്റുന്നില്ല. സൂര്യ ടിവിയിൽ വന്നപ്പോഴാണ് ചേട്ടൻ കണ്ടതെന്ന് ചേട്ടൻ രണ്ടാമത് പറഞ്ഞു. ആദ്യം ചേട്ടൻ പറഞ്ഞു 50 രൂപ ടിക്കറ്റ് കൊടുത്ത് ചേട്ടൻ കണ്ടു. പക്ഷെ എന്നിട്ട് പറഞ്ഞു സൂര്യ ടിവിയിലാണ്. സൂര്യ ടിവി 50 രൂപ ടിക്കറ്റ് വെച്ച് സിനിമ ഓടിക്കണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ എനിക്കിനി വരുന്ന സ്ക്രിപ്റ്റുകൾ ചേട്ടനുമായി ഡിസ്കസ് ചെയ്യും. ഇതിൽ ചേട്ടൻ ഒരെണ്ണം പറഞ്ഞതാ, നല്ല സ്ക്രിപ്റ്റ് ഏതായിരിക്കും, വിജയിക്കുന്ന സിനിമ ഏതായിരിക്കും എന്ന്. അതിനുള്ള കഴിവ് ചേട്ടനുണ്ടെങ്കിൽ ഇന്നത്തെ മലയാള സിനിമയിൽ ഇറങ്ങുന്ന ചിത്രങ്ങളിൽ ഏത് വിജയിക്കും ഏത് വിജയിക്കില്ല എന്നുള്ളത് ചേട്ടന് പറയാൻ പറ്റുമല്ലോ. ഇന്ന് വരെ ഈ ഇൻഡസ്ട്രിയിലുള്ള ആർക്കും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇന്ന സിനിമ, കാരണം അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസറെ തിരഞ്ഞെടുക്കില്ലല്ലോ ആ ചിത്രം. അതെ, മെയിനായിട്ട് എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസർമാർക്ക് അല്ല ചേട്ടാ, പ്രൊഡ്യൂസർമാർക്ക് ചെയ്യേണ്ട ആവശ്യം ഒരുപാടുണ്ട്. കാരണം ആരും സ്വന്തം പൈസ നശിപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരാളും പടം പിടിക്കണില്ല. 50 രൂപ പോയ വിഷമം, അപ്പൊ 50 കോടി രൂപ അല്ലെങ്കിൽ 5 കോടി രൂപ പോയ പ്രൊഡ്യൂസറുടെ വിഷമം. അതെ, ചേട്ടനെ പോലുള്ളവരുടെ ഉപകാരം ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഏത് സിനിമ വിജയിക്കുന്നുള്ളത് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നതാണ് അദ്ദേഹം പറയണത്. അല്ല, പുള്ളിക്ക് അതല്ല പ്രശ്നം, പുള്ളിക്ക് ഇപ്പൊ മിത്രയുടെ നമ്പർ കിട്ടുക. പേരെന്താണ് പറഞ്ഞത്? പ്രജീഷ്. പ്രജീഷ് ശരിക്കും മിത്രയുടെ ഭയങ്കര ഫാനാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മിത്ര അഭിനയിച്ച എല്ലാ സിനിമകളും ടിവിയിൽ കണ്ടിട്ടുണ്ട്. അല്ല, എനിക്ക് ആ വികാരം മനസ്സിലാവുന്നു തീർച്ചയായിട്ടും. ഇപ്പൊ ഒരു നോട്ട് ഔട്ട് പോലുള്ള ചിത്രങ്ങൾ ഞാനിപ്പോ അതിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, നമുക്ക്
ഭയങ്കര സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഇപ്പൊ നോട്ട് ഔട്ട് ശരിക്കും വൈ വി രാജേഷ് ഗുലുമാലിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് അദ്ദേഹം തന്നെയാണ് സ്ക്രിപ്റ്റ് ചെയ്തിരുന്നത്. പുതിയ ഡയറക്ടറാണ്. നമ്മൾക്ക് ഒരിക്കലും ആ സിനിമ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അറിയില്ല അതൊരു സാമ്പത്തികമായി വിജയമായിട്ടുള്ള ഒരു ചിത്രമായിരിക്കുമോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല അല്ലേ. നമ്മൾക്ക് കഥ കേൾക്കുമ്പോൾ നമ്മൾക്ക് കേൾക്കുന്ന കഥ എടുത്തു വെക്കുമ്പോൾ എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒത്തിണങ്ങി വരുമ്പോഴാണ് ഒരു സിനിമ പൂർത്തിയാവുക തന്നെ. അപ്പൊ അതൊക്കെ കുറേ ഘടകങ്ങൾ ചേർന്നിട്ടാണ് അത് വിജയമായിരിക്കുമോ അല്ലെങ്കിൽ അത് പരാജയമായിരിക്കുമോ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. അതൊരിക്കലും നമ്മൾ മനഃപൂർവ്വം ഒരു മോശം സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ പോവില്ലല്ലോ. ഓക്കെ പ്രജീഷേ, ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ. പ്രജീഷ് ഒരു സിനിമ കാണാൻ പോകുമ്പോൾ തിയേറ്ററിൽ വരുന്ന പോസ്റ്റേഴ്സ് പിന്നെ അതിൻ്റെ ഒരു അട്രാക്ഷൻ, പിന്നെ മറ്റുള്ള ചാനലുകളിൽ വരുന്ന പ്രൊമോഷൻസ്, ഈ പ്രൊമോഷൻസിലൊക്കെ കാണുമ്പോൾ പ്രജീഷിന് അങ്ങനെയല്ല തിയേറ്ററിൽ വരെ എത്തിക്കുന്നത്, ടിക്കറ്റ് എടുത്ത് കയറി എന്ന് പറഞ്ഞത്. പ്രജീഷിന് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് ഈ സിനിമ നന്നാകും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ. അതുപോലെ തന്നെയാണ് ആർട്ടിസ്റ്റുകൾ അവരൊരു കഥ കേൾക്കുമ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാരെ കുറിച്ചിട്ട് കേൾക്കുമ്പോൾ ഓ ഇന്ന ടെക്നീഷ്യന്മാർ, ഇന്ന ആർട്ടിസ്റ്റുകൾ കോ ആർട്ടിസ്റ്റുകൾ ഉണ്ട്. ഇതുപോലെ പോസ്റ്റേഴ്സും അല്ലെങ്കിൽ മറ്റുള്ള ഡിസൈൻ കാണിക്കുമ്പോൾ തന്നെയാണ് ഇവരുടെ അടുത്ത് ഇവരുടെ ക്യാരക്ടർ മാത്രം പറയുന്നുള്ളൂ. അപ്പോൾ അവർ ടോട്ടലി ഈ സിനിമ ഫൈനൽ വരുമ്പോൾ നല്ല ഔട്ട്പുട്ട് ഉണ്ടാവും, നല്ല ഗംഭീര വിജയമായിരിക്കും എന്നുള്ളൊരു ധാരണയിലാണ് എല്ലാ ആർട്ടിസ്റ്റുകളും അഭിനയിക്കുന്നത്. അതുകൊണ്ട് ഒരാളുടെ മാത്രം കുഴപ്പം കൊണ്ടല്ല. ഈ പറയാതെ ചുമ്മാ വെറുതെ ഇരുന്ന് കുറ്റം പറയുന്നതും അല്ല പറയണേ, വെറുതെ ഇരുന്ന് കുറ്റം പറയുന്നതും ഒരു സിനിമ കണ്ടിട്ട് അതിൻ്റെ നല്ല വശങ്ങളും, ഇപ്പം ഞാൻ വളരെ നന്നായിട്ട് എന്നെ പറ്റിയുള്ള നെഗറ്റീവ്സ് ഞാൻ ഒരുപാട് അക്സെപ്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. എനിക്കൊരിക്കലും എൻ്റെ നെഗറ്റീവ്സ് ആയിട്ട് ഒരാൾ പറഞ്ഞ് ഞാൻ ചെവി കൊടുക്കാതെ പോകാത്തൊരു, ഞാൻ അത് നിന്ന് കേട്ടിട്ട് പോകുന്ന ഒരാളാണ്. കാരണം എനിക്കറിയാം ഒരു സിനിമ എന്ന് പറയുന്നത് ഒരാളുടെ ഒരു വ്യക്തിയെ, ഇപ്പം ഞാൻ അഭിനയിച്ച ഒരു സിനിമ പരാജയപ്പെടുമ്പം അത് എൻ്റെ മാത്രം കുറ്റമല്ല, എൻ്റെ ഡയറക്ടറുടെ കുറ്റമല്ല, എൻ്റെ പ്രൊഡ്യൂസറുടെ കുറ്റമല്ല, വാശി പോകുന്ന പ്രൊഡ്യൂസർക്കാണ്. ഈ ടെക്നിക്കൽ സൈഡ് ഇവൻ ഒരു ദിവസം താങ്കൾ അറിയുമെന്ന് എനിക്ക് അറിഞ്ഞത് ഒരു ദിവസം, ഇപ്പം ചേട്ടനൊക്കെ അറിയാമായിരിക്കും ഒരു ദിവസം ഒരു ഷൂട്ടിൻ്റെ കോസ്റ്റ് ഏകദേശം 1.5 ലക്ഷം രൂപയാണ് ഒരു ദിവസത്തെ കോസ്റ്റ്. ഒരാർട്ടിസ്റ്റിന് പനി വന്നു അല്ലെങ്കിൽ ഒരു മഴ പെയ്താൽ അത് ഒരു ദിവസം കൂടെ എക്സ്റ്റൻഡ് ആവും, 1.5 ലക്ഷം രൂപ കൂടുതലാണ്. ഇത്രയും കാശ് മുടക്കി ഒരു പ്രൊഡ്യൂസർ നിൽക്കുമ്പോൾ ഈ സ്ക്രിപ്റ്റും ഒക്കെ നമ്മളും എല്ലാവരും വായിച്ച് അത്യാവശ്യം ഒരു നല്ല രീതിയിൽ പോകണം എന്ന് പ്രാർത്ഥനയോടെ തന്നെയാണ് ഓരോ സിനിമയും ചെയ്യുന്നത്. ആ സിനിമ ചിലപ്പോൾ പരാജയപ്പെടുന്നത് ഒരു പരിധി വരെ പ്രേക്ഷകരുടെ കുഴപ്പമാണ്. ഒരു 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 മുൻവീതി ഭയങ്കരമായിട്ടുണ്ട്. ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് പേര് കുറച്ചൊരു ഒരു സിനിമ നശിപ്പിക്കണം എന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് പറ്റും, വിജയിപ്പിക്കണം എന്ന് വെച്ചാലും പ്രേക്ഷകർക്ക് പറ്റും. അതുകൊണ്ട് മോഹൻ ഇനി എല്ലാ പടവും 50 രൂപ കണ്ടു. അതിൻ്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്, ഇത്ര തിരഞ്ഞെടുക്കുന്ന സിനിമകളില്ലേ? അതെ, അതിൻ്റെ ഉത്തരം നിസ്സാരമായിട്ട് ഞാൻ പറഞ്ഞത് നമുക്ക് തെരഞ്ഞെടുക്കുമ്പോൾ, ഇപ്പൊ നാദേഷ് ഒക്കെ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ചേട്ടൻ ഇപ്പോഴും ഇവിടെ ഒന്നും അല്ലായിരുന്നു എന്ന് തോന്നുന്നു. എല്ലാവരും എല്ലാ നടിമാരും അഭിനയിക്കുന്ന സിനിമകളെല്ലാം വിജയിക്കുന്നുണ്ട്. അങ്ങനെയാണെ മലയാള സിനിമയിൽ വിജയിക്കാത്ത പടങ്ങളിലെ നായകന്മാരില്ല. ഒരു മിനിറ്റ്, അല്ലല്ല ഇപ്പൊ പറഞ്ഞത് ബാക്കിയുള്ള നായകന്മാരുടെ കാര്യം. ഞാനൊരു ഒരേ സംശയം സഹോദരൻ, മലയാള സിനിമയിൽ വിജയിക്കാത്ത സിനിമകളിൽ നായകന്മാരില്ലേ? മിത്ര കുര്യൻ അല്ലാതെ ഉണ്ടല്ലോ. മിത്ര കുര്യന്റെ ഫ്ലോപ്പ്. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ചേട്ടൻ ഇത്രയും സങ്കടം ഒക്കെ ആണെങ്കിൽ ഒരു പടം എനിക്ക് വേണ്ടി അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യും ചേട്ടാ. ആ അതൊന്ന് ഹിറ്റ് ആവട്ടെ, അത് അറിയാവുന്ന ആളാന്നാ പറഞ്ഞത്. ഈ ഇങ്ങനെ ഒരു സ്റ്റാർ റാങ്കിങ്ങില് നിങ്ങൾ രണ്ടുപേരും എത്തിയതില് തിരക്കുള്ള സമയത്തിനുള്ള രണ്ടുപേരും വന്നതിലും നമുക്ക് എല്ലാവരുമായിട്ട് സംസാരിച്ചതിലും ഒരു മിത്രക്കൊരു നല്ലൊരു കാമുകൻ, അല്ല സോറി, നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയാലും വളരെ സന്തോഷം. എന്തായാലും ഇങ്ങനത്തെ ആളുകൾ, പക്ഷേ നമ്മള് ഇപ്പോ നല്ല സിനിമയും മോശം സിനിമയും ചെയ്യുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കാൻ ആളുകളും നമ്മളെ ഇഷ്ടപ്പെടാൻ ആളുകളും ഉണ്ടെന്ന് പറയുമ്പോൾ അതൊരു വലിയ ഒരു കാര്യമായിട്ട് തന്നെ ഞാൻ എടുക്കുന്നു. ഞാൻ സംസാരിച്ചതിൽ എന്തെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ ഞാൻ സോറി പറയുന്നു. മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകങ്ങളിൽ രണ്ടുപേർ നമ്മുടെ കൂടെ ഇരിക്കുകയാണ്. ഇവരെ മലയാള സിനിമയുടെ മുത്തുകളായി മാറട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളാണ് ഇപ്പോൾ, ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് നിങ്ങളുടെ കരിയർ കുതിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.